The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Namaskaram. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ സഫലമി യാത്ര എന്ന കവിതയാണ്. സഫലമി യാത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജീവിതത്തെ പോസിറ്റീവായി കണ്ട അനുഭവങ്ങളാണല്ലേ. സഫലം എന്ന് പറഞ്ഞാൽ സാധിച്ചത് എന്നാണ് അർത്ഥം. എൻ എൻ കക്കാടിൻ്റെ പ്രശസ്തമായ കവിതയാണ് സഫലമി യാത്ര. അതായത് 1960 ആ കാലഘട്ടങ്ങളിൽ മലയാള കവിതയ്ക്കുണ്ടായിട്ടുള്ള ഉയർച്ചകളെ, ആ ഉയർച്ചകളിൽ പ്രഥമസ്ഥാനത്തിന് അർഹൻ തന്നെയാണ് എൻ എൻ കക്കാട്. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ ശാരീരിക പീഡകൾ അനുഭവിക്കുമ്പോഴും കഴിഞ്ഞുപോയ ജീവിതയാത്രയെ സഫലമായ യാത്രയായി കണക്കാക്കുകയാണ് അദ്ദേഹം. രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ ജനലഴികളിൽ പിടിച്ച് ആതിര വരുന്നതും നോക്കി നിൽക്കുന്ന കവിയുടെ ആ മനസ്സ് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ, ആർദ്രം എന്ന് പറഞ്ഞാൽ തണുത്ത അല്ലേ, തണുത്ത ധനുമാസരാവുകളിൽ ആതിര വരും പോകും അല്ലേ സഖി എന്നാണ് ചോദിക്കുന്നത്. സഖിയായും പ്രണയിനിയായും കാമുകിയായും ജീവിത സഖിയുമൊക്കെ ആയിട്ട് തൻ്റെ കൂടെ ഇരിക്കുന്ന തൻ്റെ ഭാര്യയെ ഒപ്പമിരുത്തിയിട്ടാണ് അദ്ദേഹം ആതിര വരുന്നതും പോകുന്നതും നോക്കി കാണുന്നത്. ഇങ്ങനെയാണ് മഹാന്മാരായ കവികൾ അല്ലേ ജീവിതത്തെ, അതായത് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ അനശ്വരമായ പ്രകൃതി ഭാവങ്ങളെ നശ്വരമായ ജീവിതം കൊണ്ട് നോക്കിക്കാണുമ്പോൾ അവിടെയാണ്, ഇവിടെ ആതിര എന്ന് പറയുന്നത് അവസാനിക്കാത്തതാണ്, അനശ്വരമാണ്. എല്ലാ വർഷവും ധനുമാസരാവുകളിൽ ആതിര വരും, എന്നാൽ നമ്മുടെ ജീവിതം നശ്വരമാണ്, നമുക്ക് അനിശ്ചിതത്വമാണ്. ഇനി എന്താണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല, മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല. ആ അനശ്വരമായ പ്രകൃതി ഭാവങ്ങളെ നശ്വരമായ ജീവിതാവസ്ഥയിലേക്ക് ജീവിതാവസ്ഥയിൽ നോക്കിക്കാണുമ്പോഴാണ് അല്ലേ കവികൾ നമുക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരായിട്ട് മാറുന്നത്. ഇപ്പോൾ അനുഭവ സമഗ്രതയെ നോക്കിക്കാണുന്ന എഴുത്തുകാർ അവരുടെ ജീവിത പാഠങ്ങൾ, അതായത് അവർക്ക് പല എല്ലാം അവർക്ക് അനുഭവങ്ങളാവട്ടെ, അവരുടെ വികാര വിചാരങ്ങളാവട്ടെ, എന്താണെങ്കിലും അത് അവർക്ക് എഴുതാനുള്ള പ്രേരണയാണ്. അവർക്ക് എഴുതാൻ അത് എന്ത് വേണമെങ്കിലാവാം, സന്തോഷമാവാം, സങ്കടമാവാം, ഒരു വികാരത്തിൻ്റെ ഒരു തള്ളിക്കയറ്റം തന്നെയാണ് ഈ കവിത, കഥ ഇതൊക്കെ ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാവുന്നത് മാനസികമായിട്ട്. ഇവിടെ എൻ എൻ കക്കാട് അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ബാധിച്ച് അദ്ദേഹം രോഗാതുരമായ അവസ്ഥയിലാണ്, അതിനെ പോസിറ്റീവായിട്ട് കണ്ട് ആ അവസ്ഥയിലും തൻ്റെ ജീവിതയാത്രയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും ഓർത്തെടുക്കുകയാണ് ഇവിടെ കവി സഫലമി യാത്ര എന്ന ഈ കവിതയിലൂടെ. ഇതിൽ പറയുന്നുണ്ട്, കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, ഓരോ തളിരിലും പുതിയ ഇലകൾ വരും, കായ്കൾ വരും, പൂ വരും, അപ്പോൾ ആരാണ് എന്താണെന്നൊന്നും നമ്മൾ അറിയുന്നില്ല. എങ്കിലും കഴിഞ്ഞ കാലം നമുക്ക് സമ്മാനിച്ചത് ഓർത്ത് മധുരതരമായ ജീവിതം, ഒരുപാട് മധുരങ്ങൾ അനുഭവിച്ചു, കയ്പ് നീര് കുടിച്ചു, എങ്കിലും ജീവിതം, എൻ്റെ ജീവിതം സഫലമാണ് എന്ന ഒരു തത്വത്തിലേക്കാണ് ഈ കവിത നമ്മെ കൊണ്ടുപോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എൻ എൻ കക്കാടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറിപ്പ് ടീച്ചർ വായിച്ചു തരാം. എൻ എൻ കക്കാട്,
1927 1987 കക്കാട് നാരായണൻ നമ്പൂതിരി കോഴിക്കോട് ജില്ലയിലെ അവിടനല്ലൂരിൽ ജനിച്ചു. കൃതികൾ ശലഭഗീതം 1963 പാതാളത്തിൻ്റെ മുഴക്കം കവിത വജ്രകുണ്ടലം ഇതാ ആശ്രമ മൃഗം കൊല്ല് കൊല്ല് സഫലമയാത്ര പകൽ അറുതിക്ക് മുൻപ് നാടൻ ചിന്തുകൾ കവിതയും പാരമ്പര്യവും അവലോകനം കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് ആശാൻ പ്രൈസ് ഫോർ പോയട്രി കുമാരനാശാൻ സ്മാരക അവാർഡ് എന്നിവ ലഭിച്ചു. അപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1963 എന്നൊരു കൃതി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻ എൻ കക്കാട് പ്രശസ്തനായ കവിയും അതുപോലെ തന്നെ സാഹിത്യകാരനുമൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് നമ്മൾ വായിച്ചല്ലോ. ഇവിടെ സഫലമീ യാത്ര എന്ന കവിത നമുക്കൊന്ന് ചൊല്ലിയത് കേട്ട് നോക്കാം. അതിനുശേഷം ഓരോ വരികളും നമുക്ക് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് സഫലമീ യാത്ര എന്ന കവിത ഒന്ന് ചൊല്ലി കേൾക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെക്കൂ, അത് കൂടെ ചൊല്ലി നോക്കൂ. സഫലമീ യാത്ര എൻ എൻ കക്കാട്. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ഇപ്പഴം കൂട് ഒരു ചുമയ്ക്കടിയിടറി വീഴാം, വ്രണിതമാം കണ്ഠത്തിലിന്ന് നോവിത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയുമിരുൾ നീലിമയിൽ എന്നോ പഴകിയൊരോർമകൾ മാതിരി നിന്നു വിറയ്ക്കുമീയേകാന്ത താരകളെ, ഞാനൊട്ടു കാണട്ടെ നീ തൊട്ടു നിൽക്കൂ. ഓരോ നിറം കൊണ്ടു നേരമളന്നും ഓരോ രവം കൊണ്ടു രൂപമറിഞ്ഞും ഓരോ മരുന്നുകളിലന്തികളിഴഞ്ഞും ഒരു കരസ്പർശത്തിലൊരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിരുചുറഞ്ഞും കുഴയുമീ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിരവരുന്നുവെന്നോ സഖീ, ആതിരവരുന്നേരമൊരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി, വരും കൊല്ലം ആരെന്നുമെന്തെന്നുമാർക്കറിയാം. എന്തു നിൻമിഴിയിണ തുളുമ്പിയെന്നോ സഖീ, എന്തു നിൻമിഴിയിണ തുളുമ്പിയെന്നോ സഖീ, ചന്തം നിറയ്ക്കുകി ശിഷ്ടദിനങ്ങളിൽ മിഴിനീർച്ചവർപ്പുപെടാതീ മധുപാത്രം അടിയോളം മൊന്തുക, നേർത്ത നിലാവിൻ്റെ അടിയിൽ തെളിയുമിരുൾ നോക്കുകിരുളിൻ്റെ അറകളിലെ ഓർമ്മകളെടുക്കുക. ഇവിടെ എന്തോർമ്മകളെന്നോ, ഇവിടെ എന്തോർമ്മകളെന്നോ, നെറുകയിൽ ഇരുട്ടെന്തിപ്പാറാവു നിൽക്കുമി, തെരുവുവിളക്കുകൾക്കപ്പുറം ബധിരമാം ബോധത്തിനപ്പുറം ഓർമ്മകളൊന്നുമില്ലെന്നോ, ഒന്നുമില്ലെന്നോ. പല നിറം കാച്ചിയ വളകളണിഞ്ഞുമഴിച്ചും പല മുഖം കൊണ്ടു നാം തമ്മിലെതിരേറ്റും നൊന്തും പരസ്പരം നോവിച്ചും
മൂപ്പതിറ്റാണ്ടുകൾ നീണ്ടൊരിയറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പു കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ ഓർമ്മകളുണ്ടായിരിക്കണം ഒക്കെയും വഴിയോര കാഴ്ചകളായി പിറകിലേക്കോടി മറഞ്ഞിരിക്കാം പാതിയിലേറെ കടന്നുവല്ലോ വഴി ഓർമ്മകളുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആതിര വരുന്നുവെന്നിങ്ങനെയറിഞ്ഞു നാം ിക്കൂടെ നടന്നവ കിന്നാരമിത്തിരിച്ചൊന്നവ കണ്ണീരുറക്കെ ചിരിച്ചു കവിളു തുടിച്ചവ ഏറെ കരഞ്ഞു കൺപോള കനത്തവ കെട്ടിപ്പുണർന്നു മുകർന്നവ കുത്തിപ്പിളർന്നു മരിച്ചവ കൊന്നവ മുട്ടായി പുഴുതിന്നു പാതി വിടന്നു പെരുവഴിയിൽ ഞെട്ടറ്റടർന്നു പതിച്ചവ വഴിപോക്കരിരുളിൽ ചവിട്ടിയരച്ചവ ഓരാതിരിക്കെ ചവിട്ടടികളിൽ പുളഞ്ഞുൽഭണമുയർന്നാടി നിന്നവ ഒക്കെയും ഒക്കെയും ഓർമ്മകളായിരിക്കാം ഓർക്കാൻ കഴിവീലവതൻ മുഖങ്ങൾ ഏതാണ്ടൊരോർമ്മ വരുന്നുവോ ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിരയെത്തും കടന്നുപോമീ വഴി നാം ഈ ജനലിലൂടെ തിരേൽക്കും പഴയൊരോർമ്മകളൊഴിഞ്ഞ താലം തളർന്നൊട്ടു വിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ കാലമിനിയുമുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം നമുക്കിപ്പൊഴിയാർദ്രയെ ശാന്തരായി സൗമ്യരായ എതിരേൽക്കാം വരിക സഖി അരികത്തു ചേർന്നു നിൽക്കൂ പഴയൊരു മന്ത്രം സ്മരിക്ക നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം ഹാ സഫലമീ യാത്ര ഹാ സഫലമീ യാത്ര. അപ്പൊ കവിത ഈണത്തിൽ ചൊല്ലിയത് കേട്ടല്ലോ. ഇനി നമുക്ക് ഓരോ വരികളുടെയും അർത്ഥങ്ങളിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെക്കണം, കിട്ടാത്ത വാക്കുകളുടെ അർത്ഥമൊക്കെ എഴുതി വെക്കാം. മനസ്സിലാവുണ്ടല്ലോ. നോക്കാം നമുക്ക്. സഫലമി യാത്ര എങ്ങൻ കക്കാട്, ആർദ്രമി ധനുമാസ രാവിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി, ഞാനീ ജനനഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ നീയെന്നണിയത്തു തന്നെ നിൽക്കൂ ഈ പഴം കൂടൊരു ചുമക്കടി ഇടറി വീഴാം. അതായത് ഇവിടെ വയ്യാതെ കിടക്കുന്ന എന്നൻ കക്കാട് അദ്ദേഹത്തിന്റെ ദീനശൈലിയെ രോഗ കിടക്കയിൽ കിടന്നുകൊണ്ട് ജനലഴികളിലൂടെ ആതിര വരുന്നതും പോകുന്നതും നോക്കുകയാണ്. അപ്പോ ആർദ്രമീ ധനുമാസ രാവിലൊന്നിൽ, തണുത്ത ധനുമാസ രാവുകളിൽ ആതിര വരും പോകും അല്ലേ സഖി, തിരുവാതിര വരും പോകും അല്ലേ എൻ്റെ പ്രിയ കൂട്ടുകാരി. സഖി ഇവിടെ കൂട്ടുകാരിയായിട്ടും ഭാര്യയായിട്ടൊക്കെ, ഭാര്യയാണ് അടുത്ത് വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, ഞാൻ ഈ ജനലഴി പിടിച്ച് കുറച്ചു നേരം ഒന്ന് നോക്കി കാണട്ടെ, നീ എൻ്റെ അണിയത്ത് തന്നെ നിൽക്കൂ, നീ എൻ്റെ അണിയത്ത്, അണിയം എന്ന് പറഞ്ഞാൽ അരികിൽ, നീ എൻ്റെ അരികിൽ തന്നെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ പഴം കൂടൊരു ചുമയ്ക്കടി ഇടറി വീഴാം, നീ എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചുമ വന്നാൽ മതി ഞാൻ തളർന്നു വീണ് പോയേക്കാം, എന്നെ താങ്ങാനായിട്ട് നീ എൻ്റെ അടുത്ത് തന്നെ നിൽക്കൂ, ഞാൻ ഈ ജനലിലൂടെ ആതിര വരുന്നതും പോകുന്നതും ഒക്കെ ഒന്ന് കാണട്ടെ.
വ്രണിതമാം കണ്ഠത്തിൽ ഇന്നു നോവിത്തിരി കുറവുണ്ട് വളരെ നാൾ കൂടി. വ്രണിതമാം വ്രണപ്പെട്ട, അതായത് മുറിപ്പെട്ട കണ്ഠത്തിൽ തൊണ്ടയിൽ നോവിത്തിരി കുറവുണ്ട്, ഇന്നെനിക്ക് വേദന ഇത്തിരി കുറവുണ്ട് വളരെ നാൾ കൂടി. കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് വേദനയ്ക്ക് ഇന്ന് ഇത്തിരി ശമനമുണ്ട്. നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയും ഇരുൾ നീലിമയിൽ എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി. അതായത് ഇപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് വേദനയ്ക്ക് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ജനലഴി പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കട്ടെ, നീ എൻ്റെ അരികത്ത് തന്നെ നിൽക്കണം എന്ന് ഭാര്യയോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതായത് എന്താണ് ഇവിടെ പറയുന്നത്, രോഗപീഠയിൽ നിന്ന് കുറച്ച് ആശ്വാസം ലഭിച്ചപ്പോൾ കവി മനസ്സ് നിലാവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. അതായത് ഓർമ്മകളിലേക്കുള്ള ഒരു നിശബ്ദ സഞ്ചാരമാണ് ഇവിടെ പറയുന്നത്. ഇരുൾ നിറഞ്ഞ, അതായത് പിന്നിട്ട വഴികളിലെ ആ യാത്രകളിലേക്ക് ഒരു എത്തി നോട്ടം. ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്, സങ്കടപ്പെടുത്തുന്നതുണ്ട്, സന്തോഷമുള്ളതുണ്ട്, പരിഭവങ്ങളുണ്ട്, പരാതികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മകളിലേക്ക് ഒരു സഞ്ചാരം നടത്തുകയാണ് ഇവിടെ കവി. നിന്നു വിറയ്ക്കും ഈ ഏകാന്ത താരകളെ ഞാൻ ഇട്ടു കാണട്ടെ നീ തൊട്ടു നിൽക്കൂ. കുറെ നാളായി അദ്ദേഹം ആ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട്, കാരണം അത്രമാത്രം ആവശ്യമായിരുന്നു. ഇന്ന് കുറച്ച് ആശ്വാസം ലഭിച്ചത് കൊണ്ട് ഒന്ന് എഴുന്നേറ്റ് പുറത്തൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഏകാന്ത താരകളെ, ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ ഞാനൊന്ന് കാണട്ടെ, നീ എൻ്റെ തൊട്ടരികിൽ തന്നെ നിൽക്കൂ. ഓരോ നിറം കൊണ്ടു നേരമളന്നും ഓരോ രവം കൊണ്ടു രൂപമറിഞ്ഞും ഓരോ മരുന്നുകളിൽ അന്തികൾ ഇഴഞ്ഞും ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിരു ചുറഞ്ഞും കുഴയും ഈ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി. അതായത് ഇവിടെ ഭാര്യയുടെ ആ ഒരു കരുതലിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. നേരത്തിന് നേരത്തിന് മരുന്നുകൾ തന്നും എൻ്റെ ഒരു ശബ്ദം കേട്ടാൽ മതി ഓടി വന്ന് എന്നെ നോക്കിയും ഒന്ന് തലോടിയും തണുത്ത ഒരു കരസ്പർശം എനിക്ക് നൽകിയും എന്നെ കാർന്നു തരുന്ന ആ അസുഖത്തിന് ഒരു ശമനം എന്ന പോലെ നിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ വേദനയിലും നിനക്ക് എന്നോടുള്ള ആ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് പല രൂപത്തിലും ഭാവത്തിലും. വേദന വരുമ്പോൾ എനിക്ക് തണലാകുന്ന മരുന്നായും കരസ്പർശമായും ഒക്കെ നീ എൻ്റെ അരികത്തുണ്ട്. ഇപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് ആതിര വരുന്നത് നോക്കാം. ആതിര വരും നേരം ഒരുമിച്ചു കൈകൾ കോർത്തെതി ഏൽക്കണം നമുക്ക് ഈ കുറി വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം. പറഞ്ഞല്ലോ തിരുവാതിര വ്രതം നോക്കുക ഭർത്താവുള്ള സ്ത്രീകളാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിന്റെ സ്നേഹവും കരുതലും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ വർഷം നമുക്ക് ഒരുമിച്ച് ആതിരയെ വരവേൽക്കാം, നീ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക, വരും വർഷം എന്താണ് ഏതാണെന്നൊക്കെ ആർക്കറിയാം എന്ന് കവി ഇവിടെ പറയുകയാണ്. അതായത് ആതിര എപ്പോഴും വരും, പക്ഷേ നമ്മുടെ മനുഷ്യരുടെ ജീവിതമാണ് നശിക്കുന്നത്. പ്രകൃതിയിലെ പല സംഭവങ്ങളും അനശ്വരമാണ്. അത് മനസ്സിലാക്കി ഇവിടെ കവിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. കവി അത് സൂചിപ്പിച്ച് തരുന്നുണ്ട് നമുക്ക്. ഇനിയും ആതിര വരും, അടുത്ത വർഷത്തെ ആതിരയ്ക്ക് ഞാൻ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് അത് കാണാം. എന്തോ നിൻ മിഴിയിണ തുളുമ്പി എന്നോ സഖി, ചന്തം നിറയ്ക്കുകി ശിഷ്ട ദിനങ്ങളിൽ മിഴിനീർ ചവർപ്പുപെടാതെ മധുമാത്രം അടിയോളം ഓന്തുക. നേർത്ത നിലാവിൻ്റെ അടിയിൽ തെളിയും ഇരുൾ നോക്കുക, ഇരുളിൻ്റെ അറകളിലെ ഓർമ്മകൾ എടുക്കുക. അപ്പം ഇവിടെ പറയുന്നത്, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്, നിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്, അതൊന്നും ആവശ്യമില്ലാത്തതാണ്. ജീവിതത്തിൻ്റെ മധുമാത്രം ആവോളം ആസ്വദിക്കുക, അതിൽ കണ്ണുനീരിൻ്റെ ചവർപ്പ് പെടാതിരിക്കട്ടെ. ഇവിടെ എന്താ പറയുന്നത്, ജീവിതമാകുന്ന മധുപാത്രം മിഴിനീർ ചവർപ്പ് പെടാതെ അടിയോളം ഓന്തുന്നതിനായി ശിഷ്ട ദിനങ്ങളിൽ ചന്തം നിറയ്ക്കാൻ കവി സഖിയോട് പറയുകയാണ്. അതായത് ഇനി എനിക്ക് എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ, പക്ഷെ ആ ദിവസങ്ങളിൽ നമുക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാം. അവിടെ കണ്ണുനീരിൻ്റെയും സങ്കടത്തിൻ്റെയും ഒന്നും യാതൊരു ആവശ്യവുമില്ല. ജീവിതത്തിൻ്റെ മധുപാത്രം ആ സ്നേഹം നമുക്ക് ആവോളം നുകരാം എന്ന് സഖി. ഇവിടെ കൂട്ടുകാരിയായിട്ട് ഭാര്യ തന്നെയാണ് കേട്ടോ. സഖി കൂട്ടുകാരി എന്നൊരർത്ഥമുണ്ട്, പ്രണയിനി എന്നർത്ഥമുണ്ട്, കാമുകി എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടത്തെ സഖി അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ്. വരോട് പറയുകയാണ്, നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട്.
എന്തു ദിൻമിഴിയിണ തുളുമ്പിയെന്നോ സഖി ചന്തം നിറയ്ക്കുകി ശിഷ്ട ദിനങ്ങളിൽ മിഴിനീർ ചവർപ്പ് പെടാതി മധുപാത്രം അടിയോളം ഓന്തുക നേർത്ത നിലാവിൻ്റെ അടിയിൽ തെളിയും ഇരുൾ നോക്കുക ഇരുളിൻ്റെ അറകളിലെ ഓർമ്മകൾ എടുക്കുക. അതായത് ഇനി നമുക്ക് നമ്മൾ മറഞ്ഞുപോയ, അതായത് കഴിഞ്ഞുപോയ ഓർമ്മകളെ നമുക്ക് തിരിച്ചെടുക്കാം. നല്ല നല്ല ഓർമ്മകൾ ഒരുപാടുണ്ടല്ലോ, അത് നമുക്ക് ഒരുമിച്ച് ഓർത്ത് എടുക്കാം. ഇവിടെ എന്തോർമ്മകൾ എന്നോ നെറുകയിൽ ഇരുട്ടേന്തി പാറാവു നിൽക്കുമീ തെരുവു വിളി വിളക്കുകൾക്കപ്പുറം ബധിരമാം ബോധത്തിനപ്പുറം ഓർമ്മകൾ ഒന്നുമില്ലെന്നോ ഒന്നുമില്ലെന്നോ. അതായത് കവി സ്വയം പറയുകയാണ് ഇവിടെ എന്താ ഓർമ്മകളൊന്നും ഇല്ലെന്നോ, എന്താണ് ആകെ മൊത്തം ഇരുട്ടായിപ്പോയോ. ഏ തെരുവു വിളക്കുകൾക്കപ്പുറം ബധിരമാം ബോധത്തിനപ്പുറം ഓർമ്മകൾ ഒന്നുമില്ലെന്നോ ഒന്നുമില്ലെന്നോ. ഇവിടെ വേദനാനിർഭരമായ ജീവിതങ്ങൾ തള്ളി നീക്കുമ്പോഴും ജീവിതത്തിന്റെ പ്രകാശപൂർണമായ വശങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു വരികളാണ് ഇത്. വേദന നിറഞ്ഞ ജീവിതമാണെങ്കിലും കഴിഞ്ഞുപോയ നല്ല കാര്യങ്ങളെ കുറിച്ച് ഓർത്തെടുക്കാൻ കവി പറയുകയാണ്. പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞുമഴിച്ചും പല മുഖം കൊണ്ടു നാം തമ്മിലെതിരേറ്റും നൊന്തും പരസ്പരം നോവിച്ചും മൂ പതിറ്റാണ്ടുകൾ നീണ്ടൊരി അറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഒക്കെയും വഴിയോര കാഴ്ചകളായി പിറകിലേക്ക് ഓടി മറഞ്ഞിരിക്കാം പാതിയിലേറെ കടന്നുവല്ലോ വഴി. അതായത് ഇവിടെ പറയുന്നത് ജീവിതത്തിൻ്റെ നല്ല നല്ല ഓർമ്മകളെ കുറിച്ച്. ഇവിടെ ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ളൊരു ശ്രമമാണ് കവി നടത്തുന്നത്. ഓർമ്മകളൊക്കെ മറിഞ്ഞു പോയി എങ്കിലും നല്ല ഓർമ്മകളെ തിരഞ്ഞു പിടിച്ചെടുക്കുകയാണ്. മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർമ്മകൾക്ക് പിന്നാലെയുള്ള യാത്രക്കിടയിൽ തൻ്റെ ബോധം ബധിരമാണെന്ന് തിരിച്ചറിയണം. അതായത് തൻ്റെ കഴിഞ്ഞുപോയ കാലത്തേക്കുള്ള ഒരു യാത്ര തന്നെയാണ് കവി ഇവിടെ നടത്തുന്നത്. അതായത് കേൾക്കേണ്ടവയൊന്നും നേരെ വണ്ണം കേൾക്കാൻ കഴിയാതെ കുറച്ച് ഇണക്കങ്ങളും പിണക്കങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെയായി ഭാര്യയോടൊപ്പം കഴിഞ്ഞുപോയ ആ നാളുകളെ കുറിച്ച്. ഈ അന്ന് യൗവനകാലത്ത് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ അയവർത്തുകൊണ്ടിരിക്കുകയാണ് ഓർമ്മകൾ. പല കാര്യങ്ങളും കണ്ടിട്ടും കണ്ടിട്ടില്ലാത്ത പോലെ നടിച്ചു, കേട്ടിട്ടും കേൾക്കാത്ത പോലെ നടിച്ചു. അപ്പൊ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഈ സമയത്ത് ഓർമ്മ വരുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഒക്കെയും വഴിയോര കാഴ്ചകളായി. ഇന്ന് അതായത് പിറകിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ചുള്ള ഒരു യാത്ര അതാണ്, പിറകിലേക്ക് ഓടി മറഞ്ഞിരിക്കാം പാതിയിലേറെ കടന്നു വന്നല്ലോ വഴി. അതായത് ജീവിതത്തിന്റെ പകുതിയിലേറെ കഴിഞ്ഞു. പരസ്പരം കലഹിച്ചും സ്നേഹിച്ചും ഒക്കെ 30 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച തൻ്റെ ഭാര്യ. അപ്പൊ അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ വരികളിൽ. പാതിയിലേറെ ജീവിതം കഴിഞ്ഞുപോയി, നമുക്ക് ആ ഓർമ്മകളിലേക്കൊന്ന് തിരിച്ചു പോകാം. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഓർത്തെടുക്കുകയാണ്. പക്ഷെ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിനത് സാധിക്കുന്നില്ല. ഓർമ്മകൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആതിര വരുന്നുവെന്ന് എങ്ങനെ അറിഞ്ഞു നാം ഇത്തിരി കൂടെ നടന്നവ കിന്നാരമിത്തിരി ചൊന്നവ കണ്ണീരുറക്കെ ചിരിച്ചു കവിളു തുടിച്ചവ ഏറെ കരഞ്ഞു കൺപോള കനത്തവ കെട്ടിപ്പുണർന്നു മുകർന്നവ കുത്തിപ്പിളർന്നു മരിച്ചവ കൊന്നവ മുട്ടായി പുഴു തിന്നു പാതി വിടർന്നു പെരുവഴിയിൽ ഞെട്ടറ്റടർന്ന് പതിച്ചവ വഴിപോക്കരിരുളിൽ ചവിട്ടിയരച്ചവ ഒരാതിരയ്ക്ക് ചവിട്ടടികളിൽ പുളഞ്ഞുൽഭണമുയർന്നാടി നിന്നവ ഒക്കെയും ഒക്കെയും ഓർമ്മകളായിരിക്കാം ഓർക്കാൻ കഴിയില്ല തന്മുഖങ്ങൾ. അതായത് പലതരം കാഴ്ചകൾ ഓർമ്മകളിലേക്ക് ഇങ്ങനെ ഓടി വരുന്നു. ജീവിതമാകുന്ന പ്രയാണത്തിനിടയിൽ പല വേഷങ്ങളും മുഖങ്ങളും സ്വീകരിക്കുന്നതും വേദനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതം അല്ലെ. പലരെ കണ്ടു, പല കാര്യങ്ങൾ കേട്ടു കണ്ടു, മതിമറന്ന് ജീവിച്ചു പോയ ആ ആനന്ദ നിമിഷങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ദുഃഖ അനുഭവങ്ങളുടെയും ആ ദുഃഖത്തിൻ്റെ കാഠിന്യത്തെയും സന്തോഷത്തിൻ്റെ ആ അതിരറ്റ അളവിനെയും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു ഓട്ടപ്പാച്ചിലിനിടയിൽ കുറേ പേരെ നമ്മൾ അവഗണിച്ചു പോയിട്ടുണ്ട്, കുറേ പേരെ നമ്മൾ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, കുറേ പേരെ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ യൗവനത്തിൻ്റെ പ്രസരിപ്പിൽ നിന്ന് കുതിച്ചു പാഞ്ഞിട്ടുണ്ട്. ഒരുപാട് പല പല വേഷങ്ങൾ കെട്ടി പല പല മുഖങ്ങൾ കണ്ടു. ഇതൊക്കെ ഓർക്കാൻ കഴിവില്ലെങ്കിലും
ഓർത്തു പോവുകയാണ്. പലതരം മുഖങ്ങൾ, വേഷങ്ങൾ, ഭാവങ്ങൾ, സംഭവങ്ങൾ ഇതൊക്കെ ഏതാണ്ടൊരു ഓർമ്മ വരുന്നുവോ? ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിര എത്തും കടന്നു പോവും ഈ വഴി. ഇവിടെ ആതിരയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ആതിരയ്ക്ക്, തിരുവാതിരയ്ക്ക് വലിയൊരു പ്രാധാന്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓർക്കാൻ കഴിവില്ലെങ്കിൽ എങ്ങനെയാണ് തിരുവാതിര എത്തും, ആതിര എത്തും എന്ന് നമുക്ക് ഓർമ്മ വരുന്നത്? അപ്പോൾ എല്ലാ സംഭവങ്ങളും കഷ്ടപ്പെട്ട് ഓർമ്മിച്ചെടുക്കുക തന്നെ. ജീവിതത്തിൽ, ജീവിതമാകുന്ന യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഈ വയസ്സായ കാലത്ത്, വയ്യാതെ കിടക്കുന്ന കാലത്ത് അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ കുറേ സന്തോഷം തോന്നുന്നുണ്ട്, കുറേ സങ്കടം തോന്നുന്നുണ്ട്. ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. തനിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടും താൻ ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അതും കുറച്ച് വിഷമങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു ജീവിത ദർശനം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ്. അത് നമുക്ക് ആ ജീവനെ പിടിച്ചു വെക്കാനൊന്നും പറ്റില്ല. ഒരാൾക്ക് ഇത്ര കാലം മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളാണ് ഈ ഭൂമിയിലെ എല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യർ അത് ചിന്തിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഏതാണ്ടൊരു ഓർമ്മ വരുന്നുവോ, ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിര എത്തും കടന്നു പോവും ഈ വഴി. നാം ഈ ജനലിലൂടെ എതിരേൽക്കും ഈ പഴയൊരു ഓർമ്മകൾ ഒഴിഞ്ഞ താലം. തളർന്നൊട്ടു വിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ. ഇന്ന് എൻ്റെ ഹൃദയവും കൈകളും ഒക്കെ ശൂന്യമാണ്, വയസ്സായിപ്പോയി. ഞാൻ ഇന്നും ഈ വരുന്ന ആതിരയെ സ്വീകരിക്കും. എങ്ങനെ? മിഴിനീരില്ലാതെ, സങ്കടമില്ലാതെ, സന്തോഷത്തോടെ തന്നെ ഞാൻ സ്വീകരിക്കും. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും. പിന്നെ ഓരോ തളിരിലും പൂ വരും, കായ് വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രതയെ നിശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി അരികത്തു ചേർന്നു നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്ക. നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം, ആ സഫലമീയാക്കാം. അതായത് അദ്ദേഹം പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വരികളാണ് ഈ കവിതയിലെ. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും. പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. സത്യമാണല്ലേ? കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും. ഓരോ തളിരിലും പുതിയ പൂക്കൾ വരും, കായ് വരും. അപ്പോൾ ആരാണ്, എന്താണെന്ന് ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി, വരൂ കൂട്ടുകാരി, അരികത്ത് ചേർന്നു നിൽക്കൂ. പഴയൊരു മന്ത്രം സ്മരിക്കാം. നാം അന്യോന്യം മൂന്നുവടികളായി നിൽക്കാം, ഹാ സഫലം ഈ യാത്ര. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം സഹകരിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും ഒക്കെയാണ് ജീവിക്കുന്നത് അല്ലേ. ഒരാൾക്ക് പരസ്പര സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പം ഇവിടെ നല്ലൊരു ഊന്നുവടികളായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സഹായിച്ചും നമുക്ക് ഊന്നുവടികളായി മാറാം എന്നാണ് ഇവിടെ ലാസ്റ്റ് കവി നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇവിടെ വരുംകാലത്തെക്കുറിച്ചുള്ള ഒരു നല്ലൊരു സങ്കല്പത്തെക്കുറിച്ച് കവി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വരുംകാലത്ത് പരസ്പരം ഊന്നുവടികളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാം. ഇപ്പോൾ നമുക്ക് ആതിര വരവേൽക്കാം എന്ന് പറഞ്ഞ് സഖിയെ ക്ഷണിച്ചുകൊണ്ടാണ് സഫലമീ യാത്ര എന്ന ഈ കവിത അവസാനിക്കുന്നത്. ഓർമ്മകൾക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കേണ്ടതിൻ്റെയും സഹിക്കേണ്ടതിൻ്റെയും ക്ഷമിക്കേണ്ടതിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ദമ്പതിമാർക്കിടയിലുള്ള സ്നേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ആതിര, തിരുവാതിര ഇവിടെ സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായിട്ട് ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കവിത എണ്ണിൻ കക്കാടിൻ്റെ സഫലമീ യാത്ര എന്ന ഈ കവിത നന്നായിട്ട് വായിക്കണം. അതിലെ അവസാനത്തെ ആ നാല് വരികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും എന്ന ഈ കവിത ഈ വരികൾ നന്നായിട്ട് വായിക്കണം. വൃത്തിയായി പഠിച്ചു വെക്കുക. ഇതിലെ എല്ലാ ചോദ്യോത്തരങ്ങളും നിങ്ങൾ എഴുതണം. ഇതിൽ അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തരാൻ പോകുന്നത്, വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്തിൽ നിന്നെടുത്ത നാല് വരികളും സഫലമീ യാത്രയിലെ നാല് വരികളും തമ്മിൽ താരതമ്യം ചെയ്തിട്ട്
കവികളുടെ ജീവിത വീക്ഷണങ്ങൾ എന്താണെന്നുള്ളത് കുറിപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്തിലെ നിത്യവും ജീവിതം വിതയേറ്റി മൃത്യു കൊയ്യും വിശാലമാം പാഠം തത്ര കണ്ടിടാം കൊയ്തതിൻ ചാമ്പൽ കുത്തിലേന്തി കുളിർത്ത ഞാർ കൂടും. ഇത് കന്നിക്കൊയ്ത്ത് എന്ന കവിതയിൽ നിന്ന് വൈലോപ്പിള്ളിയുടെ അതായത് മരണത്തെ ജീവിതത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പറയുന്നത് നിത്യവും ജീവിതം വിതയേറ്റി മൃത്യു കൊയ്യും വിശാലമാം പാടം തത്ര കണ്ടിടാം കൊയ്തതിൻ ചാമ്പൽ കുത്തിലേന്തി കുളിർത്ത ഞാൻ കൂടും. അതായത് ഇവിടെ ജീവിതത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടാണ് വൈലോപ്പിള്ളി ചിത്രീകരിക്കുന്നത്. ജീവിതമാകുന്ന പാഠം, വിശാലമായ പാഠത്ത് പലതരത്തിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ പേറി കുടുംബം നോക്കുന്ന മനുഷ്യരെക്കുറിച്ചും അത് ചാമ്പൽ കുത്തിലേന്തി കുളിർത്ത ഞാൻ കൂടും അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിശാലമായ പാഠത്തെ ജീവിതമായി ചിത്രീകരിച്ചും മരണം എപ്പോഴും മനുഷ്യൻ്റെ കൂടെയുണ്ട്, അത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അത് നാം മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിന് കൂടുതൽ അർത്ഥതയുള്ളതായിട്ട് മാറുന്നത്. ഈ വരികളും കാലമിനിയും ഉരുളും വിഷു വരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂ വരും കായ് വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇതും അത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ അനിശ്ചിതത്വം നിറഞ്ഞ ജീവിതം. മനുഷ്യ മരണം എപ്പോഴും കൂടെ തന്നെയുണ്ട്, അത് അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നാം മനുഷ്യരെപ്പോഴും ജീവിക്കുന്നത്. കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാ വർഷങ്ങളും ആഘോഷങ്ങളും മേളകളും എല്ലാം അതിനൊപ്പം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ എന്താണ് ഏതാണെന്നൊന്നും ആർക്കും അറിയാൻ കഴിയില്ല. അപ്പൊ ജീവിതത്തെക്കുറിച്ച് വൈലോപ്പിള്ളിയും കക്കാടും അവതരിപ്പിക്കുന്ന വീക്ഷണങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. നിത്യവും ജീവിതം വിതയേറ്റി, അതായത് നിത്യവും ജീവിതത്തിൽ കഷ്ടപ്പാട്, മൃത്യു കൊയ്യും വിശാലമാം പാഠം, ജീവിതമാകുന്ന ആ വലിയ പാഠം, അത് അവിടെ എന്താണ് എല്ലാവരും ഓരോ ദിവസം മരിച്ചു പോകുന്നു, ഞാനാണെങ്കിൽ നാളെ നീ എന്ന് പറയുന്ന പോലെ. തത്ര കണ്ടിടാം, അവിടെ കണ്ടിടാം കൊയ്തതിൻ ചാമ്പൽ കുത്തിലേന്തി കുളിർത്ത ഞാൻ കൂടും. അതായത് അവിടെ നമുക്ക് പല ജീവിതങ്ങളെ കാണാനായിട്ട് സാധിക്കും, പലതരത്തിലുള്ള ജീവിതങ്ങളെ കാണാനായി സാധിക്കും. അപ്പോൾ വൈലോപ്പിള്ളിയുടെ ജീവിത വീക്ഷണവും എണ്ണൻകക്കാടിൻ്റെ ജീവിത വീക്ഷണവും നിങ്ങൾ എഴുതണം. ഇനി സഫലമി യാത്ര എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം, സഫലമി യാത്ര എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം എന്ന് പറയുമ്പോൾ അത് ശരി തന്നെയാണ്, കറക്റ്റാണ്. കാരണം കവി തൻ്റെ ജീവിതത്തെ ജീവിതം എന്ന് പറയുന്നത് സഫലമായൊരു യാത്രയായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഓർമ്മകളിലേക്കുള്ളൊരു യാത്ര മാത്രമല്ല, തനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നൊരു യാഥാർത്ഥ്യ ബോധവും കവിക്കുണ്ട്. അപ്പോൾ ആ ശീർഷകത്തിൻ്റെ ഔചിത്യം കണ്ടെത്തി എഴുതണം. പിന്നെ പരസ്പരം ഊന്നുവടികളായി നമുക്ക് മാറാം, അതായത് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കേണ്ടതിൻ്റെയും ക്ഷമിക്കേണ്ടതിൻ്റെയൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. പിന്നെ ആതിര, തിരുവാതിരയെ ഇവിടെ ആതിര വരുന്നു വരുന്നേരം ഒരുമിച്ച് കൈകൾ കോർത്തെതിരേൽക്കണം നമുക്ക് ഈ കുറി. അതായത് ഇവിടെ ആതിര എന്ന് പറയുന്നത് തിരുവാതിര, ഞാൻ പറഞ്ഞല്ലോ രോഗബാധിതനായി മരണത്തെ പ്രതീക്ഷിക്കുന്ന കവി തൻ്റെ ജീവിത സഖിയാകുന്ന ഭാര്യയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഈ വർഷം നമുക്ക് ഒരുമിച്ച് ആതിരയെ വരവേൽക്കാം എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ ക്ഷണികത വിളിച്ചു പറയുന്ന ഈ കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിലെ എല്ലാ ചോദ്യോത്തരങ്ങളും വൃത്തിയായിട്ട് എഴുതി വെക്കണം, കവിയെക്കുറിച്ചും വിശദമായി പഠിക്കണം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.